ഹിന്ദിയിലേക്ക് എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും പലപ്പോഴും കമ്പയർ ചെയ്യും ആളുകൾ മോഹൻലാൽ ചെയ്തു, ഒരിക്കലും മോഹൻലാൽ ചെയ്തോണ്ട് ആവാൻ പറ്റും, പക്ഷെ അവർ മോഹൻലാൽ അത് ചെയ്തത് കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ധൈര്യമായിട്ട് അവർ കാണുന്നത് ആദ്യമായിട്ട് കാണുന്നത് മണിച്ചിത്ര താഴെ കാണാത്ത ആളുകളാണ് ആദ്യമായിട്ട് അക്ഷയ് കുമാറിനെ ഗുരുവായി കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് അവരോട് സന്തോഷമാണ്, അവരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ശോഭനെ കാണാത്ത ആളാണ് വിദ്യാബാലനെ കാണുന്നത്, അവർക്ക് സന്തോഷമാണ്. പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് തോന്നണം ഇത് സൗത്ത് ഇന്ത്യൻ സിനിമയല്ല, ഇത് ഹിന്ദി സിനിമയാണ്. ആ പ്രശ്നമുണ്ടായാൽ തീർച്ചയായിട്ടും റീമേക്കുകൾ വർക്കിയില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളാണ് സെൽഫി. കാര്യം ഇവിടെ സൗത്തിലുണ്ടായിരുന്ന പോലെ, അതായത് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ സിനിമയാണ്, അതായത് എഡ്യൂക്കേറ്റ് നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ എന്തൊക്കെ പ്രയാസമുണ്ടെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയാത്ത ഒരുപാട് കാര്യം ആ സിനിമ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതുപോലൊരു ഒരു ഒരു ബിഗ് സ്റ്റാർ ഇമേജ് ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഒരിക്കലും അങ്ങനെ ഇങ്ങനൊരു ബിഗ് സ്റ്റാർ നോർത്ത് ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ അവരുടെ ചുറ്റുപാടിൽ നടക്കുന്ന സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ അവർ അതിനെ മാറ്റിക്കളഞ്ഞു. അപ്പോഴേക്ക് ആ സിനിമയുടെ റിയലായിട്ടുള്ള ത്രില്ല് നഷ്ടപ്പെട്ടു. അതാണ് അതിൻ്റെ സത്യം. പിന്നെ ഡെഫിനറ്റ്ലി നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും പെർഫോമൻസ് മേക്കിങ്ങും ഒക്കെ കുഴപ്പമാണ്, അത് വേറെ കാര്യം. പക്ഷെ കൂടുതൽ റീമേക്കുകളും പൊളിയാനുള്ള കാരണം ഇതാണ്. കാര്യം എനിക്ക് ധൈര്യമായിട്ട് പറയാന്ന് വെച്ചാൽ റീമേക്കുകൾ എടുത്ത് സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇല്ല, എന്റെ എനിക്ക് പ്രശ്നം വെച്ചാൽ എന്റെ ഫോണിൽ എനിക്ക് വാട്സപ്പും കോളും അല്ലാണ്ട് അതിനകത്തൊരു ആപ്പ് ലോഡ് ചെയ്യാൻ പോലും എനിക്കറിഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അറിയാം. അതേസമയം നിങ്ങൾ എന്നെ ചോദിക്കാൻ ഇന്നത്തെ ലേറ്റസ്റ്റ് ഹാരിയുടെ അതിൻ്റെ പ്രോസസ്സർ എന്താണ്, അല്ലെങ്കിൽ എത്ര പുതിയ ഡോൾബി പ്ലഗിൻസ് ഒക്കെ ചോദിച്ചാൽ ഞാൻ പറയാം. കാര്യം എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പഠിക്കാറുള്ളൂ, ടെക്നോളജി സൈഡിൽ. അല്ലെങ്കിൽ പിന്നെ റിവ്യൂകൾ ആർക്കും എനിക്ക് ഞാൻ എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറയുന്നത് വെച്ചാൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്, അതിനെ നമ്മൾ ഒരിക്കലും എതിർക്കേണ്ട കാര്യമില്ല. ആ വ്യക്തിയുടെ അഭിപ്രായമായിട്ട് നമ്മൾ സ്വീകരിക്കുക, എന്നിട്ട് അതിനെ നമ്മൾ അതിനെ വളർത്തുക. കാര്യം വെച്ചാൽ ഞാൻ എങ്ങനെ ഒരു ഫിലിമായി കണ്ടിരുന്ന കാലത്ത് റിവ്യൂ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു ഒരു സിനിമ കാണുമ്പോൾ. അതുകൊണ്ട് റിവ്യൂ എന്ന് പറയുന്നതിന് അത് എഴുതുന്നവരോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. മാത്രമല്ല അവർ മനോഹരമായിട്ട് എഴുതാമെങ്കിൽ നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുകയും കൂടെ ചെയ്യും, അതും നല്ല കാര്യമാണ്. പക്ഷേ ചില ആളുകൾ വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുന്നു, അത് ചെയ്യരുത്. ഒരാളെ അപമാനിക്കാതെ റിവ്യൂ എഴുതിയിട്ട് ആ സിനിമയെ പറ്റി മാത്രം പറഞ്ഞാൽ അത് കേൾക്കാനൊരു സുഖമുണ്ട്. നമുക്ക് തന്നെ കേട്ടിട്ട് പറയാം ശരിയാണ് ഈ മിസ്റ്റേക്ക് കറക്റ്റാണ് അയാളുടെ പോയിന്റ്, നമ്മൾ അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് റിവ്യൂ ആരെ എഴുതിയാലും റിവ്യൂ എഴുതുന്നതിനോടൊന്നും എനിക്ക് എതിർവല്ല. എതിർപ്പില്ലാതെ മാത്രമല്ല ഒരാളുടെ സ്വയം എന്താണ് പറയുക അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആർക്കും റൈറ്റില്ല, ഡെഡ് നമ്പർ ആയി. പക്ഷേ അവർ നന്നായിട്ടാണ് നല്ല ഭാഷ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് തന്നെ അത് കേൾക്കാൻ തോന്നുകയും അതിൽ കറക്റ്റ് ചെയ്യാൻ തോന്നുകയും ചെയ്യും. മറ്റു തന്ത്രം വെച്ചാൽ അപമാനിക്കുമ്പോൾ നമുക്കൊരു വിഷമമോ അതുകൊണ്ട് വായിക്കില്ല. ഇതാണ് എൻ്റെ സത്യം.